ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രിസ്മസ് സ്റ്റാർ ആണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാനിവിടെ ഒരു എ4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ പേപ്പറും എടുക്കാം. ഇപ്പം ഞാനിതാ ഈ ചെയ്യുന്നത് പോലെ ഫോൾഡ് ചെയ്യാം. ഞാൻ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഈ അടിയിലായിട്ട് എക്സസ് ആയിട്ട് വരുന്ന പോർഷൻ കട്ട് ചെയ്ത് കളയണം. അപ്പം ഞാനിതാ ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണ്. അപ്പം ഞാനിത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് തുറന്ന് നോക്കുമ്പോൾ സ്ക്വയറായി കിട്ടും. ഇതുപോലെ 5 ഷീറ്റ് വേണം നമുക്ക്. അപ്പം ഞാനിത് 5 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഷീറ്റിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഒരു സൈഡ് സെൻറ്ററിലോട്ടായിട്ട് ഫോൾഡ് ചെയ്യണം. ഇപ്പം ഞാനിത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സൈഡും ഇതുപോലെ ഫോൾഡ് ചെയ്യണം. അത് കുറച്ച് നീക്കിയിട്ട് വേണം ഫോൾഡ് ചെയ്യാൻ. ഇപ്പം ഞാനിത് മാർക്ക് ചെയ്യുന്നത് പോലെ കുറച്ച് നീക്കിയിട്ട് ഫോൾഡ് ചെയ്യാം. ഇനി നമ്മൾ ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഒട്ടിക്കണം. ഇപ്പം ഞാനിതൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനിതാ ഈ 5 ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഇനി ഇതിൻ്റെ സെൻറ്ററിന് ഒരു 1 മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. വരക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി നമ്മൾ ഇതുപോലെ ഈ സെൻറ്ററിൽ ഒരു ട്രയാങ്കിൾ കട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ ഒരു ട്രയാങ്കിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 2 ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇതുപോലെ 2 ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിതാ 2 ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ 1 കട്ട് ചെയ്യണം. ഇപ്പം ഞാനിത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെടുത്ത 5 ഇതുപോലെ തന്നെ ചെയ്യുക. ഇനി ഇതിൻ്റെ 2 ഇതുപോലെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എല്ലാ ഷീറ്റ്സിലും കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതുപോലെ ഇതിൻ്റെ അടിയിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഫോൾഡ് ചെയ്ത ഭാഗം അടുത്തതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഒട്ടിച്ചെടുക്കുക. ഇപ്പം ഞാനിതാ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഇങ്ങനെ ഒട്ടിക്കുക. ഇപ്പം ഞാനിതാ ഇതെല്ലാതും ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഇഷ്ടമുള്ള ഡിസൈനൊക്കെ കൊടുക്കാം. ഞാനിതിൽ ക്രോസ് വരയ്ക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഹോളൊക്കെ ഇടാം. ഇതുപോലെ ഞാൻ എല്ലാത്തിലും വരയ്ക്കുകയാണ്. ഇപ്പം ഞാൻ എല്ലാത്തിലും ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ടെക്സ്റ്റ് ലൈനർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം ഞാനിതാ കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വേറെ കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത്.
ഇതുപോലെ എല്ലാ സൈഡും ഞാൻ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡും നൂൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടത്. അതിനുവേണ്ടി ഞാനിതാ ഇവിടെ ഒരു ചെറിയ പീസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ മറ്റേ സൈഡിലും നമ്മൾ പേപ്പർ പീസ് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമ്മൾ ആ പേപ്പർ പീസ് ഒട്ടിച്ചു കൊടുത്ത ഭാഗത്തായിട്ടൊരു ഹോൾ ഉണ്ടാക്കണം. ഇപ്പോൾ ഞാനിതാ ഒരു പിന്ന് വെച്ചിട്ട് ചെറിയൊരു ഹോൾ ഉണ്ടാക്കുകയാണ്. അതുപോലെ രണ്ട് സൈഡിലും ഹോൾ ഉണ്ടാക്കണം. ഇനി ഞാൻ ഈ ഹോള് വലുതാക്കാൻ വേണ്ടിയിട്ട് കോമ്പസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുകയാണ്. അങ്ങനെ രണ്ട് സൈഡിലും നമ്മൾ ചെയ്യാം. ഇനി എന്താ, ഞാനൊരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ നൂല് കെട്ടി കൊടുക്കണം. ഇപ്പം ഞാനിതാ നൂല് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇത് പുറത്തേക്ക് എടുക്കുക. ഇതുപോലെ അടുത്ത സൈഡിലും നമ്മൾ ചെയ്യുക. ഇപ്പം രണ്ട് സൈഡിലും ഞാൻ നൂലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ സ്റ്റാറ് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സ്റ്റാർ കാണാൻ നല്ല ഭംഗിയില്ലേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിഷ് യു എ മാരി ക്രിസ്മസ്.